അല്ല എനിക്ക് പൊട്ടി ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ നാടിന്റെ അവസ്ഥയാണ്. ഇത് ഇത്രയും മനസ്സിലാക്കിയത് നമ്മുടെ നാടിന്റെ അവസ്ഥയാണ് അത്ര. ഇത് ഞാൻ മാത്രമല്ല, ഇത് ഞാൻ വന്ന് പറഞ്ഞോളൂ. പക്ഷെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര മണിക്കൂറായത്? അവിടെ കൂടി തുടങ്ങിയിട്ട് കൊച്ചു പിള്ളേരൊക്കെ ഇത് എന്ത് ചെയ്യും? ഈ എ സി ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുമോ ഇത്ര പൈസ ഡീസലിന് അടുത്തിരിക്കുന്ന സമയത്ത്? ഹായ് ഗൈസ്, ഞാൻ ജോകുട്ടൻ, ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് നല്ല സാലറി ഉള്ള ഒരു ജോലി കേരളത്തിന് പുറത്ത് കിട്ടിയെന്ന് കരുതുന്നത്. അപ്പൊ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് നിങ്ങൾ അടുത്ത ദിവസം ട്രെയിനോ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ മുമ്പേ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇതുപോലത്തെ അവസരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർ വളരെയധികം നേരത്തെയായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇറങ്ങുന്നു, വണ്ടിയെടുത്ത് നിങ്ങൾ റൂട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ വണ്ടി സ്റ്റോപ്പ് ആവുകയാണ്. നോക്കുമ്പോൾ നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള വണ്ടി സ്റ്റോപ്പായി. നിങ്ങൾ നോക്കുമ്പോൾ ആ നേരെ ഫുള്ള് വണ്ടികൾ ഇങ്ങനെ കിടക്കുക. സംഭവം എന്താ നോക്കുമ്പോൾ ഇന്ധന വില വർധനയ്ക്കെതിരെ ഒരു പാർട്ടി സമരം നടത്തുകയാണ്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം നിങ്ങനെ ഇങ്ങനെ ആ ബ്ലോക്കിൽ കിടക്കുവാണ്. നിങ്ങളുടെ ട്രെയിൻ മിസ്സാവുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സാവുന്നു. തീരുമാനമായി. നിങ്ങൾക്കറിയാം ബ്ലോക്കിൽ പെട്ട് പോയിക്കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റില്ല, പുറകോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്ര ലാഗേജും വെച്ച് ആ സമയത്ത് നിങ്ങൾക്ക് വേറെ ഓട്ടോക്കാരനെ വിളിച്ചോ അല്ലെങ്കിൽ ടാക്സിക്കാരനെ വിളിച്ചോ ഈ സാധനങ്ങൾ മാറ്റി വേഗം പോകാനും നോക്കിയിട്ട് നടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നടക്കാൻ പാടാണ്. ഇതെല്ലാം പോട്ടെ, നിങ്ങൾ ഈ 1 മണിക്കൂർ നിങ്ങളുടെ ട്രെയിനും മിസ്സായി, നിങ്ങളുടെ ജോലിയും പോയി, എന്നിട്ട് നിങ്ങൾ 1 മണിക്കൂറോളം വീണ്ടും നിൽക്കുകയാണ് ഈ ബ്ലോക്കിൽ. ഈ അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവം എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ സംഭവം നടന്ന സമയത്ത് 1 മണിക്കൂർ മുമ്പേ ആ വഴി ബൈക്കിൽ പോയതാണ്. ജോജു എന്നൊരു നടൻ അത് പ്രതികരിച്ചപ്പം അത് ഷോ ഓഫ് ആയി. പുള്ളിയുടെ വണ്ടിയുടെ ചില്ലടിച്ച് പൊട്ടിക്കുന്നു, പുള്ളീനെ ഉപദ്രവിക്കുന്നു, ഇതെല്ലാം സഹിക്കാം. എന്നിട്ടൊരു വനിതാ അധ്യക്ഷ പറയുവാണ്, ജോജു മദ്യം വെച്ചു, ജോജു വനിതകളെ കയറി പിടിച്ചു, തള്ളി മറിച്ചിട്ടു, ഇങ്ങനെ ആവശ്യമില്ലാത്ത കള്ളങ്ങളൊക്കെ പറയുന്നത് എന്തിനാണ്? കുടിച്ച് വെളിയിലില്ലാത്ത വിധത്തിലാണ് ഇയാൾ മുന്നോട്ട് കടന്നു വന്നത്. കടന്നു വന്ന് ഞങ്ങൾ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരോട് അപമര്യാദയായിട്ട് വളരെ മോശമായ സംസാരമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാൾ കുടിച്ച് വളരെ വെളിവുകെട്ട അവസ്ഥയിലാണ് ഇത്തരം പ്രവർത്തികൾ. കുടിച്ച് വെളിയിലില്ലാത്ത വിധത്തിലാണ് ഇയാൾ മുന്നോട്ട് കടന്നു വന്നത്. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോകാൻ പോവാം, ഞാൻ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിയിക്കണമല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊരു വില പറഞ്ഞെങ്കിൽ മദ്യപിച്ചിട്ടില്ല. വേറൊരു സംഭവം ഞാൻ പറയാം. ഞാനൊരു പാർട്ടിയിലെ ആളുമല്ലാന്ന് കരുതുക. ഞാൻ വെള്ളയും വെള്ളയിട്ട് ഇതുപോലൊരു സംഭവം നടക്കുന്ന സമയത്ത് ഒരു വാഹനത്തിന് ചില്ലടിച്ച് പൊട്ടിക്കണം. സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയുന്നത് എന്തായിരിക്കും? ആ പാർട്ടിയിലെ ഏതോ വിവരമില്ലാത്തവൻ തല്ലി പൊട്ടിച്ചു എന്നായിരിക്കും. ഇങ്ങനെയും ചില കുത്തിത്തിരിപ്പുകൾ നടത്തുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയുന്ന ഒരു പാർട്ടിയും ഭൂരിഭാഗം പാർട്ടികളും മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് നടത്തിയ ഒരു സമരമാണിത്. ഈ സമരത്തില് ഇത്തരത്തിലുള്ള ഒരു ഷോ വർക്കല്ല. എന്റെ ഒരു അനുഭവം പറയാം. പണ്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ഇതുവരെ ഇങ്ങോട്ട് വരുവാണ് വീട്ടിലേക്ക്. അപ്പൊ ബസ്സിലാണ് വരുന്നത്, പ്രൈവറ്റ് ബസ്സിൽ. അപ്പൊ ഇതുപോലെ തന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും വന്നിട്ട് വണ്ടി സ്ലോ ആയി. സംഭവം എന്താണെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഉത്സവം നടക്കുകയാണ്. ഉത്സവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരുണ്ടാവും, തിരക്കുകളുണ്ടാവും, സ്വാഭാവികമായിട്ടും അവിടെ ട്രാഫിക് ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ബസ്സിന്റെ അകത്ത് നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് റോഡിന് അടുക്കത്ത് ഒരു കൂട്ടം ആൾക്കാർ നിന്നിട്ട് കുടമൊക്കെ തൂക്കിയിട്ടിട്ട് കുടം തല്ലി പൊട്ടിക്കുകയാണ്. എന്തോ ഉത്സവത്തിൻ്റെ എന്തോ രീതികളൊക്കെയാണ്. റോഡിൻ്റെ നടുക്കത്ത് കുടം തൂക്കിയിട്ട് പിള്ളേർ കളിക്കുന്ന പോലെ കുടം തല്ലി കളിക്കുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഭൂരിഭാഗം ആൾക്കാർ മുഷിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുറേ പേരുടെ പൈസ ആ കണ്ടക്ടർ തിരിച്ചു കൊടുത്തിട്ട് കുറച്ച് പേർ അവിടെ ഇറക്കിയിട്ട് ആ ബസ് ഷോർട്ട് കട്ട് എടുത്ത് വേറെ വഴിയാണ് പോകുന്നത്. എന്തൊരവസ്ഥയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതെല്ലാം പോട്ടെ, ഇതൊക്കെ ഓരോ രീതികളാണ്, ഇതൊക്കെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഒരു ആംബുലൻസിലാണെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആംബുലൻസിലാണെന്ന് കരുതുക, ഈ ആംബുലൻസ് ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നുവെന്ന് കരുതുക. ആ ആംബുലൻസിന് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, പിന്നോട്ട് പോകാനും പറ്റുന്നില്ല, ഒരു ഗതിയും പല ഗതിയിലായിട്ട് ആ ആംബുലൻസിലുള്ള വ്യക്തി മരിക്കുകയാണെന്ന് കരുതുക. ഈ കൊറോണ സമയത്ത് ഡെയിലി ലൈഫിന് വേണ്ടി ഓടുന്ന ആൾക്കാരെ ഇവിടെ ഇവർക്ക് ഈ ഈ ഓട്ടോറിക്ഷയിൽ എ സി ഇട്ട് ഇരിക്കാൻ പറ്റുമോ ഇവിടെ 1 മണിക്കൂർ ഈ വെയിലത്ത്? ഓൺലൈൻ എക്സാം എഴുതാനുള്ളതാ, വഴിയിലായി പോയി. ഈ വിടേക്കാത്ത ഒരു വ്യക്തി പറയുന്നുണ്ട് മകന്റെ മകളുടെ ഉണ്ട് ഓൺലൈൻ ക്ലാസ്, എക്സാം നടക്കുന്ന സമയമാണ്, അങ്ങനെ പോകാൻ പറ്റിയില്ല, അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓൺലൈൻ എക്സാം എഴുതാനുള്ളതാ, വഴിയിലായി പോയി. ഇതുപോലുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ നടത്തുന്ന രീതിയിലാണ് പ്രശ്നം. എല്ലാവരും പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് നടൻ പ്രതികരിച്ചത്. അപ്പോഴേക്കും നടൻ ഷോയാണ്, അവന് പൈസ ഉള്ളതുകൊണ്ട് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. ഒരു വ്യക്തി പൈസ ഉണ്ടാക്കുന്നത് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. അല്ലാണ്ട് കണ്ട പ്രതിഷേധത്തിനൊക്കെ ഇറങ്ങി കണ്ട അവരുടെ വണ്ടിയൊക്കെ തല്ലിപ്പൊടിച്ച് വലിയ ആളായിട്ട് ഇമ്മാതിരി മാസ ഡയലോഗ് അടിച്ചുകഴിഞ്ഞാല് പട്ടി വില നിങ്ങൾക്ക് തരത്തുള്ളൂ. ഈ വ്യക്തി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ എന്ത് വിവരം ഉണ്ടെന്ന് ആലോചിക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും അധികം വരുന്നത് മുകേഷ് അംബാനിയായിരിക്കും. പക്ഷെ എന്റെ കേട്ടറിവ് ശരിയാണെങ്കിൽ പണ്ട് മുകേഷ് അംബാനി എന്ന് പറയുന്ന വ്യക്തി പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിന്ന വ്യക്തിയാണെന്നാണ്. പിന്നീട് അയാൾ വലിയ സമ്പന്നനായി. അത് അയാളുടെ കഴിവുകൊണ്ട് അയാൾ നേടിയെടുത്തതാണ്. ലോട്ടറി അടിച്ച് പൈസ ഉണ്ടാക്കുന്നവരുടെ കാര്യം ഞാനിവിടെ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞല്ലോ, ബസ്സിൽ വന്ന സമയത്ത് ഇങ്ങനെ കുടം തല്ലുന്നൊരു സംഭവം ഉണ്ടായിരുന്നു.
ഇത് ഉത്സവത്തിന് മാത്രമല്ല പെരുന്നാളിലും കാണാം നിങ്ങൾക്ക്. ആകപ്പാടെ മതത്തിന്റെ പേരിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാണാത്തത് മുസ്ലിംസിന്റെ ഭാഗത്തു നിന്നാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവരിങ്ങനെ റോഡിൽ അവരുടെ മതത്തിന്റെ പേരിലുള്ള പരിപാടികൾ നടത്തുന്നതായിട്ട്. പക്ഷെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ പള്ളി പെരുന്നാളിൽ ഒരുപാട് തവണ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഉത്സവപ്പറമ്പിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്നത്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളോ റെയിൽവേ സ്റ്റേഷനിലുള്ള ആൾക്കാരോ എയർപോർട്ടിലുള്ള ആൾക്കാരോ അന്ന് കടവിറങ്ങിയ ആൾക്കാരോ ഭക്ഷണ സാധനം ഉണ്ടാക്കിയ ആൾക്കാരോ ഇവരുടെ ബുദ്ധിമുട്ടുകൾ ആരും ഒന്നും കാണുന്നില്ല. വെറുതെ അങ്ങോട്ട് മിന്നിൽ പോലെ ഹർത്താൽ പ്രഖ്യാപിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടിയാണ് ഹർത്താൽ വെക്കുന്നതെന്ന് പറഞ്ഞ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക. ഈ ഒരു സംഭവം ഞാനിവിടെ പറയാൻ കാര്യം തന്നെ എനിക്കുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ആ നടൻ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതുപോലുള്ള ഒരു ബ്ലോക്കുള്ള സമയത്ത് ഒരു ആംബുലൻസ്, ആംബുലൻസിൽ ഒരു പേഷ്യൻറ്റ്, വേറൊരു വണ്ടിയിൽ ഒരു പ്രായമായ വ്യക്തി, അല്ലെങ്കിൽ ഒരു ഗർഭിണി, അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ. സി ഫുഡ് ഡെലിവറി ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടെ വിശന്ന് നിൽക്കുന്ന വേറെ ആൾക്കാരുണ്ട്, ആ ഫുഡ് കിട്ടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, പൊരി വെയിലത്ത് അല്ലെങ്കിൽ നല്ല മഴയത്ത്, ഇതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരെ വിടാതിരിക്കുക, ചോദിക്കാൻ വരുന്നവരൊക്കെ തല്ലുക. ഒരു നടൻ വന്ന് ചോദിച്ചപ്പോഴേക്കും അയാളുടെ കാറ് തല്ലിപ്പിടിച്ചു. അപ്പൊ സാധാരണക്കാരൻ വന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ആദ്യം പോയത്, നിങ്ങൾ ഇത്ര പേരുണ്ടായിരുന്നു, എല്ലാവരും കൂടി വന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പാർട്ടിക്കാരൊന്ന് ഒതുങ്ങിയതെന്നാണ് എനിക്ക് തോന്നിയത്. ഇനി ഞാൻ ഇതെല്ലാം കൂടി ചേർത്തൊരു കാര്യം പറയാം, ഈ ഒരു സമരം നടന്നതായാലും നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ ഒരു സമരം നടന്നതുകൊണ്ടാണ് നടൻ ജോജു അതിനകത്ത് വന്നതും പ്രതികരിച്ചതും. നടൻ ജോജു വന്ന് പ്രതികരിച്ചവരാണ് ഓൾമോസ്റ്റ് ഈ കാര്യങ്ങൾ എല്ലാവരും ഇപ്പൊ അറിഞ്ഞത്. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ചാൻസ് ഇല്ല, കാരണം ഒട്ടുമിക്ക ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് മീഡിയ ഇത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനി ഭാവിയിൽ കുറയാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉണ്ടാവട്ടെ. അപ്പൊ പാർട്ടിയിൽ മാത്രമല്ല മതത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾ നടത്തുന്നവർക്കൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുകൾ മനുഷ്യന്മാരെ നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പൊതുവെ മറ്റുള്ള പാർട്ടികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരൊന്നും അങ്ങനെ അക്രമാസക്തരല്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ മണ്ഡലങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ വിലയാണ് കളയുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു നോക്കാൻ പണിയെടുത്ത്, നിങ്ങളൊന്നും തരണ്ട. ഇനിയിപ്പോ ബഡീസിൽ എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ കൂട്ടുകാരിക്കുന്ന ജീവിച്ചു പോകാൻ അനുവദിക്കും, അത്രേ ഉള്ളൂ. ഇവരൊക്കെ മാങ്ങാത്തലും മൈര അപ്പാടതൊക്കെ.